സ്നേഹമുള്ള മാതാപിതാക്കളെ കുട്ടികളെ ഇന്ന് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും അഭിസംബോധന ചെയ്യാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട് നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ വലിയൊരു രോഗ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമയമാണ് കോവിഡ്-19 എന്ന് പറയുന്ന കൊറോണ വൈറസിന്റെ പ്രശ്നം ഇതുമൂലം പലവിധ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിലേക്ക് വരാനും സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഗുരുമുഖത്ത് നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് വളരെ വിരളമാണ് ഈ ആശങ്കയാണ് ഇന്ന് കുട്ടികളെയും മാതാപിതാക്കളെയും ഏറെ അലട്ടുന്ന സംഗതി മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിലേക്ക് വരികയും അവരുടെ സുഹൃത്തുക്കളായിട്ട് സംവദിക്കാനും കൂട്ടുകൂടാനും പഠിക്കാനും സോഷ്യലൈസ് ചെയ്യാനും എന്നുള്ള സാധ്യതകൾ അവർക്ക് കുറഞ്ഞ ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും വലിയൊരു ടെൻഷൻ്റെ പ്രഷറിൻ്റെ മേഖലയാണിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നിന്ന് മാത്രം പഠിക്കുന്ന കുറേ പാഠഭാഗങ്ങൾ അധ്യാപകരെ കാണാൻ സാധിക്കുന്നില്ല അധ്യാപകരോട് സംശയ നിവാരണം നടത്താൻ നേരിട്ട് സാധിക്കുന്നില്ല വലിയൊരു കുറവ് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ സംജാതമായിരിക്കുന്നത് പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ പകച്ചു നിൽക്കരുത് കാരണം ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് കോവിഡ്-19 എന്ന് പറയുന്നത് ഒരു ബിഗ് ത്രെട്ടാണ് മാനവ സമൂഹത്തിന് മുഴുവൻ എന്ന് നമുക്കറിയാം ഒപ്പം തന്നെ ഇതൊരു ചലഞ്ചുമാണ് എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ത്രെട്ട് എന്ന് ഞാൻ പറഞ്ഞു വലിയൊരു വെല്ലുവിളി എന്ന് ഞാൻ പറഞ്ഞു ഈ കൊറോണ വൈറസ് അല്ലെങ്കിൽ കോവിഡ്-19 കാലഘട്ടം നമുക്കൊരു നല്ല മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളുടെ വലിയ വലിയ ആഘോഷങ്ങളിലും ചടങ്ങുകളും സംബന്ധിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള ഒരുപാട് കുറവുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ത്രെട്ടാണ് വലിയൊരു ചലഞ്ചാണ് ചലഞ്ച് എന്താണ് ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും നമുക്ക് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഇതിനുള്ള പ്രിക്കോഷൻസ് കൃത്യമായിട്ട് സ്വീകരിച്ച് ഈ ചലഞ്ചിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശാക്തീകരണം നടത്തുക എന്നുള്ളതാണ് ശരിക്കും ഇവിടെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടങ്കം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കണമെന്നുള്ള കാര്യവും മാസ്ക് ധരിക്കണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആവലാതിപ്പെടരുത് ഉത്കണ്ഠപ്പെടരുത് നിങ്ങൾ ചിന്താകുലരാകരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഠനത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ബ്യൂട്ടിഫുൾ ചാൻസ് ഫോർ അസ് ടു ബി എംപവേർഡ് ആൻഡ് എക്യുപ്ഡ് വിത്ത് ന്യൂ മില്ലേനിയം എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോവിഡ്-19 കാലഘട്ടം അവസരങ്ങളുടെ കാലഘട്ടമാണെന്ന് സ്നേഹമുള്ളവരെ സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂളിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളിയെ തരണം ചെയ്യാനായിട്ട് കുട്ടികളുടെ അധ്യയന വർഷത്തിൽ യാതൊരുവിധ കുറവുമില്ലാതെ അവരെ സുരക്ഷിതരായിട്ട് അവരുടെ പഠന മേഖലകളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ് LKG മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഓരോ സ്റ്റാൻഡേർഡിന് പ്രത്യേകമായിട്ട് യൂട്യൂബ് ചാനൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഈ യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മുടെ അധ്യാപകർ അവർക്ക് വേണ്ട ലെസൺസ് വീഡിയോ ലെസൺസ് അപ്ലോഡ് ചെയ്യുകയും അത് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ അസൈൻമെൻറ്റ് ഓഡിയോ വീഡിയോ റിട്ടേൺ ഈ മൂന്ന് രീതിയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും നമുക്കറിയാം ഈ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള അസൈൻമെൻസും കുട്ടികൾക്കൊരു ഓഫ്ലൈൻ മോഡിൽ ഏതെങ്കിലും അവരുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ റിയൽ ടൈം ഓൺലൈൻ ക്ലാസ്സസ് കുട്ടികൾക്ക് ലഭ്യമാക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് സൂം ഗൂഗിൾ മീറ്റ് വെബ്എക്സ് തുടങ്ങിയ നൂതന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റിയൽ ടൈം ഓൺലൈൻ എഡ്യൂക്കേഷണൽ പദ്ധതികൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ ഇത് വളരെ മനോഹരമായിട്ട് നടത്തി വരുന്നുണ്ട് കൊച്ചു ക്ലാസ്സുകളിലേക്കും നമ്മളത് വ്യാപിപ്പിക്കുകയാണ് സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവും വളർച്ചയും ഭാവിയുമായിട്ടുള്ള നിങ്ങളുടെ ആകുലതകൾ പരിഹരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്
നിങ്ങളെ ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുമ്പോൾ സ്കൂളിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലും കുട്ടികളുടെ അടുത്തെത്തി അവരെ പഠിപ്പിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സെയിന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഓരോ ക്ലാസ്സിനും വേണ്ട യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്നുള്ള എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് നൽകാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കുകയും ഉത്തരവാദിത്തം എടുക്കുകയും ചെയ്യണമെന്ന് മാതാപിതാക്കളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനായിട്ടും ഒപ്പം തന്നെ സുരക്ഷിതരായിട്ട് അത് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് ഒക്കെ നൽകി വന്നിരുന്നു നമ്മൾ. ഈ വർഷം എന്നാൽ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പറയുകയാണ്. അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. കുട്ടികളുടെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ഫാദർ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളോടുകൂടി ഉപയോഗിക്കുമ്പോൾ ബി വെരി കെയർഫുൾ ആൻഡ് ബി വെരി പ്രൂഡൻറ്റ് ടു യൂസ് ഇറ്റ്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ സ്നേഹപൂർവ്വം കുട്ടികളെ ഞാൻ ബോധ്യപ്പെടുത്തുകയും അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു അക്കാദമിക് ഇയർ നമുക്കറിയില്ല എത്ര നാൾ നമ്മളിങ്ങനെ ഓൺലൈൻ മോഡിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങൾ സ്കൂളിലിരുന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരുമെന്ന്. പക്ഷെ ഒരു കാര്യം നിശ്ചയമാണ്, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാലും ഞങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചാലും ഒരു കാരണവശാലും നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ പഠനത്തിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ രണ്ടു കൂട്ടരും ഒരുമിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. സ്വയം പര്യാപ്തരാകുക എന്നുള്ള ഒരു വലിയ ചിന്തയുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ഒരാളുടെ സഹായത്തോടുകൂടി നമുക്ക് പഠിക്കാം. പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ സ്വന്തമായി വായിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അപഗ്രഥിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. സ്കൂളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അധ്യാപകരുടെ ഗുരുവിൻ്റെ പ്രത്യേകമായ ഗൈഡൻസോടുകൂടിയുള്ള ക്ലാസ്സുകളാണ്. പക്ഷേ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും അറിവ് നേടാനും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നിങ്ങളുടെ ഭാവിയിലേക്ക് സ്വരുക്കൂട്ടാനും നിങ്ങൾക്ക് സാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിനെ പറ്റിയിട്ട് നമ്മുടെ സ്കൂളിലെ നമ്മുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഗായത്രി സംസാരിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ തന്മയ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ ദാർശനികതയെയും എത്തിക്സിനെയും പറ്റി എനിക്ക് തോന്നുന്നു ആ രണ്ട് വീഡിയോകൾ കുട്ടികൾ ഷെയർ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുകയും പഠിച്ച് സമർത്ഥരായിട്ട് ഈ ഒരു വർഷം നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ആഹ്വാനം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. കഴിഞ്ഞ വർഷം വരെ CBSE കണ്ടന്റ് ബേസ്ഡ് ലേണിംഗ് ആയിരുന്നു, കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. ഈ വർഷം CBSE പറഞ്ഞിരിക്കുന്നത് കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിങ്ങിനെ ഫോസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളിലുള്ള ലൈഫ് സ്കിൽസും അക്കാദമിക് സ്കിൽസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും അധ്യയനത്തിൻ്റെ ശൈലി. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്കെല്ലാവർക്കും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നല്ലൊരു അധ്യയന കാലഘട്ടം എല്ലാ കുട്ടികൾക്കും ആശംസിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം നിർത്തട്ടെ. താങ്ക് യു.